ഇന്ത്യയിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ദേവ് സ്നാക്സ് ഒരിച്ചിരി ഇരിച്ചിരി ബമ്പച്ചിരി കോ പവേർഡ് ബൈ അമൃതവേണി ഹെയർ എലിക്സർ ആൻഡ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അയ്യോ പെട്ടിയൊക്കെ ഉണ്ടല്ലോ. അതന്നേ സംഭവം എന്താണെന്നറിയോ, അന്ന് എനിക്ക് ഒരു ഗിഫ്റ്റ് ഒന്നും തന്നില്ലേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നില്ലല്ലോ. തരാൻ വേണ്ടി എന്ത് ഗിഫ്റ്റ് കൊണ്ടു തന്നിരിക്കുന്നത്? അവന്റെ കിട്ടിയ ശമ്പളം മുഴുവൻ നമുക്ക് അതുമല്ലേ ചേച്ചി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞ ഓർമ്മയുണ്ടോ? എനിക്ക് ഒരു ആക്ടർ ആവണം, അഭിനയം പഠിക്കണമെന്ന്. എനിക്ക് സൗകര്യം തന്നിട്ടില്ല, ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴൊക്കെ എന്നെ കൊണ്ട് ഇത് തന്നെയായിരുന്നു. അപ്പൊ ഈ ആഗ്രഹം ഞാൻ ഒരുപാട് ആൾക്കാരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് ആൽഫ്രഡ് ഡിസൂസ എന്ന് പറയുന്ന ഒരു ചങ്ക് എനിക്ക് അയച്ചു തന്നതാണ് ഈ പെട്ടി. ഈ പെട്ടിക്കകത്ത് അഭിനയാണോ? ഈ പെട്ടിക്കകത്ത് അഭിനയമല്ല, ഈ പെട്ടിക്കകത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺ ദ സ്പോട്ടിൽ അഭിനയം വരുമെന്നാണ് പുള്ളി പറഞ്ഞത്. തുറക്കാൻ പോവാണ്, നിങ്ങൾ കണ്ട അണ്ണാ, ഇത് ഇത് ഞാൻ ഇവിടെ കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് അറിയാവോ? ഞാൻ തുടക്കക്കാരനാണ്, എനിക്ക് ആക്ടിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ നിങ്ങളെല്ലാം പ്രോ ആണ്, കുറെ വർഷമായിട്ട് ഈ ഫീൽഡിൽ. അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് ഇത് യൂസ്ഫുൾ ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇത് ഉപയോഗിച്ചോളാം. ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ നോക്കി പിടിച്ചു നോക്കുക. 80സിലേക്ക് ഒരു വില്ലൻ അല്ലേ നമ്മുടെ ജോസ് പ്രകാശ്. ഹലോ മിസ്റ്റർ പെരേര, നാളെ സിംഗപ്പൂരിൽ നിന്നും ഒരു കപ്പൽ നിറയെ ഡയമണ്ട്സ് വരും, അതെന്റെ മുതൽക്കളത്തിൽ എത്തിക്കുക. മിസ്റ്റർ പെരേര, നാളെ വരുന്ന സിംഗപ്പൂർ കപ്പലിൽ ഒരു പെട്ടി നിറയും വൈരങ്ങൾ വരും, നീ അതവിടെ എത്തിക്കണം. അത് പറ നീ ആരാടാ? ഞാൻ ബോസാണ്. നിന്റെ ബോസാടാ. മാറ്റി 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 എന്നെ ഇടിക്കുകയൊക്കെ ചെയ്ത് അവനേതാ കൊടുക്കണ്ടേ? നാടകക്കാരൻ. സോറി സോറി ഇല്ല. എന്തിന്റെ നാടകക്കാരനോ? നാടകക്കാരൻ വരുമോ എന്തോ അണ്ണന്. അണ്ണനും കൂടെ വന്നാ ഞാൻ ഉറപ്പിച്ച്. ഇന്നലെ തിരുകുന്നപ്പുഴ ഒരു കളിയുണ്ടായിരുന്നു. സെക്കൻഡ് ആയിരുന്നു. ഞാൻ രാവണൻ വേഷം ആണ് കളിച്ചോണ്ടിരുന്നത്. ഞാനിപ്പൊ എന്തോ പറഞ്ഞു, ഞാൻ എന്തോ പറഞ്ഞു, നിനക്ക് ഏതാ ഓർമ്മ വെച്ചു? ആനക്കാരൻ. എന്നാലും എനിക്ക് മാത്രം എന്തൊക്കെ മീശ വർക്കാവാത്തത്? വർക്കാകാത്തല്ല, നിനക്ക് അതിനെ കൊണ്ട് പറ്റിയല്ല, നടപടിയില്ല. നീ ഇങ്ങോട്ട് വെച്ച മീശ. ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പടേ സാനല്ലേ, ഹോയ് ഹോയ് ഹോയ്. നിനക്ക് പറഞ്ഞിരിക്കുന്നത് അത് മാത്രം പറഞ്ഞാ മതി. ഇക്ക ഞാൻ പറയട്ടിക്ക പറഞ്ഞു. നിനക്ക് പറഞ്ഞിട്ടുള്ളത് ആങ്കറിന് ഞാൻ സമ്മതിക്കൂല. ഞാൻ കഷ്ടപ്പെട്ടു. ഞാൻ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ ഇതിനെ ഉള്ള വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ട്, അതിൽ പോയിട്ട് നീ പ്രാക്ടീസ് ചെയ്യാസിലൂടെ അക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അഭിനയം എന്ന് പറയുന്നത്. നിരന്തരമായ പരിശീലനം. ഓക്കെ. അപ്പൊ അവിടെ കള്ളു കുടിച്ച ആളിരിക്കാണ്, തലയുടെ പീസ് കിട്ടാൻ പറ്റില്ല.
പൂച്ചയാണോ? കണ്ട, ഇതാണ് പവർ. നിങ്ങൾ റെഡിയല്ലേ ചിരിക്കാൻ? ഞങ്ങൾ റെഡിയാണ്. എന്തായാലും ആക്ടിങ്ങിലൂടെ നമുക്ക് എത്താം, പക്ഷെ അതിനു മുന്നേ നിങ്ങളൊന്ന് ചിരിപ്പിച്ച് കുളിപ്പിക്കാനായിട്ട് കുറച്ച് കണ്ടസ്റ്റൻസ് സെറ്റ് ആയിട്ടാണ് ഞാൻ അവരെ ഇറക്കിവിടാം. കണ്ടസ്റ്റൻസ്, വായും കൂടെ ഒളിച്ചിക്കാണ്ട്. അതെ, അവിടെ ചെന്നൊന്ന് പൊട്ടത്തരൊന്നും വിളിച്ച് പറയില്ല. ഹലോ, ഇപ്പുറത്തെ കൈ തരാടാ. ടെൻഷൻ ഉള്ള പോലെ ചെറിയൊരു എന്ത് പറ്റി നമ്മുടെ ഫ്ലോറിലോട്ട് വരാൻ? അടിപൊളിയാണ്, പരിപാടി കണ്ടിട്ട് പോവാനാണ്. അതാണ് മെയിൻ. റെഡിയല്ലേ? പ്രിപ്പയർ ആയിരുന്നു. ഓക്കെ, അപ്പൊ അടിക്ക് ഹൈഫൈ. നല്ല രീതിയിൽ പോയി ചെയ്തിട്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടെൻഷൻ ഒന്നും വേണ്ട, പോയിട്ട് വരാം. ഹായ്. ഹലോ 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 ഹലോ. ആ ഹായ്. ഓക്കെ അല്ലേ? അല്ല, ശബ്ദം അങ്ങോട്ട് ഇങ്ങനെ കേൾക്കാമല്ലോ അല്ലേ? എവിടുന്ന വരുന്നേ? എറണാകുളം. 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 രണ്ടുപേരും? ഞാൻ ആലുവ. എന്റെ കല്ലൂർ കറുവപ്പള്ളി. എന്ത് ചെയ്യുന്ന രണ്ടുപേരും? ഞാൻ സെന്റ് ആൽബർട്ട്സിൽ തേർഡ് ഇയർ പഠിക്കാൻ, ട്രാവൽ ആൻഡ് ടൂറിസം. ഞാൻ പെരുമ്പാവൂർ ജയ് ഭാരത് കോളേജിൽ തേർഡ് ഇയർ പഠിക്കാൻ, ബികോം. പേരെന്താ? എന്റെ പേര് ജാസർ. എന്റെ പേര് ഫസീൽ. ഫസീൽ. അപ്പോ തുടങ്ങാ ഉണ്ണിയോളെ. പിന്നെ ഓക്കെ. ജാസർ ആൻഡ് ഫസീൽ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഉള്ളിൽ കിടന്ന് മതിയായില്ലടാ. എടാ, എനിക്ക് അറിഞ്ഞോ, ഈ മനുഷ്യന്മാര് മടക്കി ഉടക്കി എനിക്ക് നടുപ്പ് വേനാണ്, പറ്റുള്ള ബോഡി പെയിനാണ്. എടാ, ഈ ഭണ്ടാരപ്പെട്ടിന്റെ ഉള്ളിൽ കിടന്ന് എനിക്ക് വയ്യാണ്ടായി. ഭണ്ടാരം നിന്നെക്കാളും കൂടുതൽ മനുഷ്യന്മാരുടെ ഇടയിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് നടുവേനെ കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ, നിനക്ക് കട്ടിണ്ട്, അതേപോലെയാണ് എന്റെ കാര്യം. കൈനയച്ചേ, എന്നെ ഒരു കിളവന്റായി കിട്ടി. അയാൾ എന്നെ ഇവിടെ വെച്ചെന്നറിയോ? അവിടെ ഒരു മെനകെട്ട കളസത്തിനുള്ളിൽ. അതിനാണ് ഈ വൃത്തിയോട്ട താറാമുട്ടനാണോ? താറാമുട്ട. ആ അയാള് അയാള് മാർക്കല് താറാമുട്ട കച്ചവടക്കാരനെ. നിനക്ക് ഈ ചെറിയ കാര്യമല്ലേ, നീ എന്റെ കഥകളൊന്ന് ചിന്തിച്ചോ. എന്താ? കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പയ്യൻ എന്നെ അടുത്ത് വിഴുങ്ങി. ആന്ന് വീട്ടുകാരപ്പ തന്നെ അവനെ ചുമന്നോണ്ട് ഏതോ ഒരു ആശുപത്രി കൊണ്ട്. അവിടെ തന്നെ ഡോക്ടർ പറഞ്ഞ വയറ് കഴുകണോന്ന്. വയറ് കഴുകിയടാ. എന്നിട്ട് വയറ്റിന്റെ ഉള്ളിൽ നിന്ന് വന്ന വഴി ഞാൻ കുറച്ച് കാണാൻ പാടില്ലാത്ത കാഴ്ചകളുണ്ട്. എന്തൊക്കെ തൊട്ടുരുമി വന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരുമാതിരി ചോക്ലേറ്റ് ഫാക്ടറി പെട്ടോല. എന്നിട്ടല്ല, വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഡോക്ടറും വീട്ടുകാരൊക്കെ എന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിക്കണം. എടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല വയറ്റീന്ന് വന്നിട്ടാണ് എടുത്ത് കളയാൻ. എടാ, ഞാൻ പറയട്ടെ, നിനക്ക് വിലയില്ല, അതാണ് പ്രശ്നം. എനിക്കാ? വേണ്ട, എനിക്ക് വിലയില്ലെന്നാ. ഇല്ല, കഴിഞ്ഞ ദിവസം കലൂര് ബസ് സ്റ്റാൻഡിൽ ഞാൻ കണ്ട എന്റെ വില എന്താന്ന്. ഒരു ചേട്ടൻ കക്കൂസേ പോകാൻ വേണ്ടി എന്നെ തപ്പി നടക്കണ്. ആ ചേട്ടന്റെ ഞാനില്ല, നിന്നെ പല പ്രാവശ്യം സെക്യൂരിറ്റിക്ക് കൊടുത്തപ്പേ. സെക്യൂരിറ്റി പറഞ്ഞ് ചേഞ്ച് വേണം, എന്നെ വേണോന്ന്. എന്നിട്ട്? അല്ല, ഞാൻ ഇത് വേറെ ചേട്ടന്റെ പോക്കറ്റിൽ കിടന്ന് കണ്ടോണ്ടിരിക്കായിരുന്നു. ആ ചേട്ടൻ പോയപ്പോ കൂടെ പോയി. പോയി, ബാക്കി കഥ ഞാൻ പറഞ്ഞത്. പുള്ളി ഉണ്ടല്ല, വയറ്റി പോകുന്നു, മുട്ടാറി പോവാറായി എന്നിട്ടല്ല. പുള്ളി എന്നെയും കൊടുത്ത് ബാലൻസും വേണമെന്ന് പറഞ്ഞ പുള്ളി കാര്യം സാധിച്ച് വീട്ടിൽ പോയി. പിറ്റേ ദിവസം രാവിലെ ഇപ്പൊ വന്നേക്കാണ് കാര്യം സാധിക്കാനായിട്ട്. അന്ന് പോലും അടുത്ത 49 ദിവസം വരെ പുള്ളി അവിടെ കിടന്ന് മെഴുകേറി. ആന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ കണ്ണുണ്ടിരിക്കുന്നൊരു പാത്രത്തിൽ കിടന്ന്. ചേട്ടൻ മനട, ആ ചേട്ടൻ നമ്മളെ കണ്ട് ഇപ്പൊ എടുക്കോട്ടെ. നമ്മളെ കണ്ടാലല്ല, എന്നെ എടുത്തുകൊണ്ട് പോകൂ. ചേട്ടാ, ആ ചേട്ടൻ നിന്നെ നോക്കിയടാ, നോക്കിട്ട് എടുക്കാണ്ട് പോണു. പോണ്ടോ? എന്താണത്? എടാ, നിന്നെ കണ്ടിട്ട് ഇപ്പൊ ആ ചേട്ടന് ലോട്ടറി വല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവോളാ. നിന്നെ കോലം നോക്കിയേ, സർക്കാരേതാണ്ട് കാരുണ്യ പമ്പറോലാണ് ആക്കി വെച്ചേക്കണേ. ചെയ്യൂത്, ഇതെന്താടാ മൂത്തൊരു ടേപ്പ് ഒട്ടിച്ചു വെച്ചേക്കണ? ഈ ടേപ്പല്ലേ? ആ ഇതുണ്ടല്ല, ഒരു ചെറുക്കൻ, ഒരു ചെറുക്കൻ ചേട്ടൻ വിഷു കഴിഞ്ഞിട്ടും കൊടുത്ത കോലോണി കണ്ടത്. വട്ടം തിരിക്കണോ? മരണം മുന്നിൽ കണ്ട നിമിഷമുണ്ടത്. മരണം ഇച്ചിരി ദിവസമായിട്ടുള്ളൂ, ഞാനും കണ്ടു മരണം മുമ്പിൽ. നീയും കണ്ടിട്ടുണ്ടോ? പിന്ന രണ്ട് തല തെറിച്ച പിള്ളേര് സ്കൂള് വിട്ട് വീട്ടിൽ പോണ വഴിക്ക് എന്നെ കൊണ്ട് റെയിൽ പാലത്തിൽ വെച്ചേക്കണ്. എന്തിനാ നേക്ക്? എനിക്ക് കരുത്തണ്ടാന്നറിയാൻ. എന്നിട്ട്? എനിക്കറിയാൻ പാടില്ല, ട്രെയിൻ വന്നേറു, ഞാൻ പാലത്തിൽ ഇങ്ങനെ നടക്കണ്. ട്രെയിൻ വന്ന് 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 തൊട്ടടുത്തപ്പോ എന്റെ വയത്തിന്,
എടാ എന്റെ ഭാഗ്യത്തിന് പാലം കുലുങ്ങി ഞാൻ നിലത്തുണ്, അല്ലെങ്കിൽ എന്റെ മുഖം ആലോചിച്ച് നോക്കി. ചില്ലറ മുത്തപ്പന്മാരെ കാവലാണ്, ഇല്ലെങ്കിൽ കാണാറുണ്ട് ട്രെയിൻ കയറി സ്റ്റീൽ പാത്രം. പിടിച്ചു എന്താ എനിക്ക് ഈടാടെ കുളിക്കാത്ത അലറക്കൊക്കെയാണ്. മൈഗ്രൈൻ ഉണ്ടോ? മൈഗ്രൈൻ ഒന്നുമല്ല, ചെറിയ വൃത്തികെട്ട പിള്ളേരുണ്ട്. ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോ എന്നെയും കൊണ്ടും എവിടെയെന്നറി പറമ്പി കളിക്കാൻ, എന്നിട്ട് ടോസ് ഇടും. പ്രൊഫഷണൽ അല്ലേ, ടോസ് ഇട്ട് കറങ്ങി കറങ്ങി അടിയിൽ വരുമ്പോ എന്റെ അടപ്പളായിട്ടുണ്ടാവണം. പിന്നെ ചെല കേക്ക് നീ, പിന്നെ ചെല ബസ്സിലെ കണ്ടക്ടർമാര് ബാഗിന്റെ ഉള്ളിട്ട് ദീ കുലുക്കാണ്. പിന്നെ ചില വീട്ടമ്മമാര് കേക്ക്, ചില വീട്ടമ്മമാര് മക്കള് ദൂരെ സ്ഥലത്തേക്ക് അങ്ങാണ് പോകുമ്പോഴാ നേർച്ചാന്ന് പറഞ്ഞ തലയുടെ ചുറ്റിട്ട് വലയോണ്. എനിക്ക് വയ്യാണ്ടായി. നിനക്ക് ഇതൊക്കെ അല്ലടുള്ളൂ, മതിയല്ലോ. നിനക്ക് എന്റെ കാര്യം അറിയോ? ചെലമാരനെ ജീൻസിന്റെ പോക്കറ്റിൽ വെച്ച് എടുക്കാൻ മറക്കും, എന്നിട്ട് അത് തലക്കല്ല് വിട്ട് നാലഞ്ചടിയാണ് അണപ്പല്ല് തിരക്കിനടി, എന്നിട്ട് അത് കൊണ്ടിട്ട് ഉണക്കാണ്ടല്ലാണ്. അപ്പൊ റെസ്റ്റ് എടുക്കാല്ല? റെസ്റ്റാ? അവിടുന്ന് എന്നെ കോലം കണ്ടിട്ടുണ്ടാ സൊമാലിന്ന് പട്ടിണി പാവങ്ങൾ എന്നുള്ളത് ഇങ്ങനെയാണ് ചുരുണ്ടുപിടി പണ്ടത പ്രശ്നമാണ്. എന്തൊക്കെ പറഞ്ഞാലേ, നീ ഉള്ളോണ്ട് എനിക്ക് വലിയ ഒറ്റപ്പെടലൊന്നും ഒരു ദിവസം ഞാനൊരു സായിപ്പിന്റെ പേടിച്ച് എനിക്കാണെങ്കിൽ പറയാൻ കിട്ടും മൊത്തം ഇംഗ്ലീഷ്. ഞാൻ അതാനും ഗാന്ധിയുടെ പടം കാണിച്ചിട്ട് ക്വിറ്റ് ഇന്ത്യ ക്വിറ്റ് ഞാൻ എന്നിട്ട് നന്നായി അതിലൊരു കുറുമ്പൻ എന്റെ മൊത്തക്ക് പറയണേ. എടാ എനിക്ക് മൂല്യമില്ലാന്ന് അത് കേട്ടപ്പോ എന്റെ രണ്ട് പൂജ നിർച്ചുപോയി. നിനക്ക് മൂല്യമില്ലെന്നാ? എന്നെ കണ്ടു മരുന്ന് പറയോടാ. എന്റെ പൊന്നു മോനെ അവരുടെ മുന്നിൽ പോയിന്ന് പെടല്ലേട്ടാ, എടെ നാട് ദരിദ്രായി നോർക്കും. നീ എന്നെ കളിയാക്കിയെന്ന് പറഞ്ഞു, നീയും അന്യം നിന്നു തന്നെയാണ്. അന്യം നിന്നു? അന്യം നിന്നല്ല, അന്യം നിന്ന് ഫോൺ പേ ഗൂഗിൾ പേ അങ്ങനെ കൊറേ മാർ ഇറങ്ങിയിട്ടുണ്ട്. നിന്നെയും ചെലവാക്കലൊക്കെ ഇപ്പൊ കുറവാണ്. റെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കാണാറുണ്ട് മനുഷ്യന് ഓടി ഓടി മനുഷ്യന് നടു വെള്ളമായി. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് കിടക്കണം. ഇതെന്താണെന്ന ഒരു തണുപ്പും കുളിരൊക്കെ കാറ്റ് പോലെ ഉണ്ടെന്ന് തോന്നണം. എന്താണ് ഞാനെന്ത് ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യ്, പറഞ്ഞോ. ഒറ്റക്കൗട്ട നീ എന്നാ അവിടെ കിടക്ക്, കിടക്ക്, പണിയുണ്ട്, കിടക്കടാ. മേത്തിരിക്ക. ഞാനെന്താ നിന്നെ രക്ഷിച്ചെന്നറിയോ? എന്താ എന്തൊക്കെ ആയിരുന്നു അമ്മ ഒരു റിസർവ് ബാങ്കിൽ നിന്ന് അല്ലേ? അയ്യോ മക്കളെ, ഓ നന്നായിരുന്നു കേട്ടോ. നിങ്ങളെടുത്ത ഒരു സബ്ജക്ട് ആ 2 രൂപയുടെ അവസ്ഥയും 100 രൂപയുടെ അവസ്ഥയും അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ, കാര്യം അത് ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അത് നിങ്ങൾ നല്ല രീതിയിൽ ആ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്തു, ഡ്യൂമേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്ത് കാണും. പക്ഷെ ഭയങ്കര രസമായിരുന്നു, നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അടിപൊളിയായിരുന്നു. എന്താ പറയണ്ടേ, രണ്ടുപേരും ഉഗ്ര ആർട്ടിസ്റ്റുകളാണ്, നല്ല ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. കാരണം ഒരു സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണം, പ്രത്യേകിച്ച് ഈ സ്റ്റേജ് എങ്ങനെ കൈകാര്യം ചെയ്യണം, എന്ത് തരം കോൺസെപ്റ്റ് കൊണ്ടുവരണം എന്നൊക്കെ നന്നായി നിങ്ങൾ ഗവേഷണം ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. സാധാരണ എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞ് ഇതിന്റെ ഒരു താളം അറിഞ്ഞതിന് ശേഷമാണ് അവർ അതിലേക്ക് ചേഞ്ച് ആവുന്നത്. ഓ ഇതെന്റെ ഈ സ്ക്രിപ്റ്റ് എന്റെ അച്ഛൻ എഴുതിയതാണ്. ഒരു 5 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ പ്രസന്റ് ചെയ്യണം എങ്ങനെ ചെയ്യാന്ന് അറിയാൻ പാടില്ലല്ലോ. അപ്പൊ ഈ വേദി ഷൂട്ട് ആവും തോന്നി. നമുക്ക് ഇങ്ങനെ യൂട്യൂബിലൊന്നും അപ്പൊ നന്നായിട്ട് പ്രസന്റ് ചെയ്തു നിങ്ങൾ രണ്ടുപേരും. ശരിക്കും നമുക്ക് ശരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. 100 രൂപ ലാസ്റ്റ് നിങ്ങൾ കയറി ഇരുന്നത് വരെ 100 രൂപ. നമ്മള് സ്ഥിരമല്ലേ, പൈസ പറക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ മേളിൽ ഇരിക്കും. ആ തെക്കൻ കാറ്റ് വരുന്നതും പിന്നെ റെയിൽപാളത്തിന്റെ മേളിൽ കൊണ്ടുവന്ന സാധനം വെക്കുന്നതും. നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത്. ഫസ്റ്റ് ടൈം വരുമ്പം എനിക്ക് എപ്പോഴും ഒരു ഇതാണ് ജൂബിലി, അവർ നമ്മുടെ സ്റ്റേജിന്റെ ഒരു റിതം കിട്ടുമോ എന്നൊക്കെ ഉള്ളു. പക്ഷെ നിങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തു. നല്ല ഒരു തുടക്കക്കാരെന്നുള്ള യാതൊരു ഫീലും ഉണ്ടാകാത്ത രീതിയിൽ വളരെ രസകരമായിട്ട് ചെയ്തു. അപ്പൊ ഇനിയും വരണം, വന്ന് ബമ്പറൊക്കെ അടിക്കണം. അടുത്ത തവണ ഒരു ബമ്പറൊക്കെ അടിച്ചിട്ട് വേണം പോവാൻ. ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ. ഓക്കെ, തിരിഞ്ഞു നോക്കി. അവനുള്ളത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബമ്പർ അടിച്ചത്. സന്തോഷം കൊണ്ട് നിക്കാൻ പറ്റണ്ട. ഞങ്ങൾ ചിരിക്കോടാന്നൊക്കെ ഞങ്ങൾ ഓർക്കും. സത്യം ഞങ്ങൾ ഇന്നലൊക്കെ റൂമിൽ എന്ന് പറയുന്നത് എടാ ചിരിക്കോടാ നമ്മക്ക് ഇരുന്നിട്ട് അതുവരെ 5 രൂപ ഇട്ടിറങ്ങി എന്നെ ഓർത്തിരിക്കായിരുന്നു.
മൂന്ന് പേരും അടിപൊളിയായിട്ട് ആസ്വദിച്ചു എൻജോയ് ചെയ്തു. ബമ്പർ പ്രൈസ് 50,000 രൂപ സമ്മാനിച്ചു. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, സ്ക്രിപ്റ്റ് റൈറ്ററുടെ പേരെന്താണ്? നജീബ്. ഫാദറിന്റെ പേര്? ആ ഫാദർ. 50,000 രൂപ. എന്റെ കൂടെ ദേവ് സ്നാക്സ് നൽകുന്ന വേറൊരു ഉപഹാരം. ഓക്കെ ശരി, അപ്പൊ ഇനി വരില്ലേ? അടിപൊളിയായിട്ട് വരാം. ശരി, കിഡിലെ സാധനമായിരുന്നു. ഫസ്റ്റ് പെർഫോമൻസ് ആണെന്ന് സത്യം പറഞ്ഞാൽ പറയില്ല, അത്ര കിഡിലായിട്ട് നിങ്ങൾ ചെയ്തു. ഒരു ലാഗ് ഇല്ലാതെ എല്ലാം കൊണ്ടുപോയി, അടിപൊളിയായിരുന്നു. ഇനി ഇതുപോലുള്ള ഒരു വെറൈറ്റി കോൺസെപ്റ്റുമായിട്ട് വീണ്ടും വരണം. ഓക്കെ, പോയിട്ടോ ടാ, കൺഗ്രാചുലേഷൻസ്, പോയിട്ടോ. ലെവൽ സാധനമായിരുന്നു സുഹൃത്തുക്കളെ. അപ്പോ ദേവ് സ്നാക്സ് ഒരിച്ചിരി പമ്പച്ചിരി കോ പവേർഡ് ബൈ അമൃതവേണി ഹെയർ ലിക്സർ ആൻഡ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസിൽ നെക്സ്റ്റ് പെർഫോമൻസിലേക്ക്. ഹലോ. ഹലോ. പൊക്കളയല്ലേ? സുഖമാണ്. എന്താ പേര്? എന്റെ പേര് വാസന്തി. ഹാപ്പിയാണോ? എന്തായാലും ഇങ്ങോട്ട് വന്നു. ഹാപ്പിയാണ്, കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പൊ പോവാ, മൂന്നുപേരെ ചിരിപ്പിച്ചിട്ട് തിരിച്ചു വരാം. നമസ്കാരം. നമസ്കാരം. എന്റെ പേര് വാസന്തി എന്നാണ്. ഞാൻ ആലപ്പുഴയിലെ എന്നാ വരുന്നത്. വയസ്സ് 73 ഉള്ളു. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടിൽ എനിക്ക് 3 ആൺമക്കളുണ്ട്. അവര് 3 പേരും കല്യാണം കഴിച്ചവരാണ്. അവർക്ക് 2 മക്കളുണ്ട്. അവര് 3 സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഇളയ മോന്റെ കൂട്ടത്തിലാണ്. അമ്മ ജോലി ചെയ്തിരുന്നോ? ഞാൻ ചെയ്തിരുന്നു. എന്ത് ചെയ്തിരുന്നു? ഞാൻ മാക്ഡോൾ കമ്പനി, ബ്രാൻഡി ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഒരു 22 വർഷം ജോലി ചെയ്തു. അമ്മ അവിടെ ജോലി ചെയ്തിരുന്നു? ഞാൻ ചെയ്തിരുന്നു. ആ ഓക്കെ. അപ്പൊ അവിടെ കമ്പനിയിൽ ഫാക്ടറി ഡേയും ക്ലബ് ഡേയും ഒക്കെ നടത്തുമായിരുന്നു. അപ്പൊ അവിടെ മത്സരിച്ച് കൂടുതൽ പ്രൈസ് കിട്ടി. എന്ത് മത്സരിച്ച്? ഓട്ടോ, ഓട്ടോ ചാട്ടോ. ആ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തൊഴിലാളി ദിനം ആലപ്പുഴ വന്നപ്പോ അവിടെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴ ജില്ലയിൽ മാസ്റ്റേഴ്സ് മീറ്റ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായി, ഈ പ്രായമുള്ളവരുടെ ഓട്ടം. അപ്പൊ അതിന്റെ സംഘാടകര് കമ്പനി വന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ തുടങ്ങി. ഞാനിപ്പോ ഒരു 30 വർഷമായിട്ട് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഓടാൻ പോകുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അമ്മ? ഞാൻ കുറേ നാഷണൽ മീറ്റുകളിലും 3 ഏഷ്യൻ മീറ്റിലും പങ്കെടുത്തു. ഏതൊക്കെ രാജ്യത്ത് പോയി? പിന്നെ സിംഗപ്പൂരും ചൈനയും പോയുള്ളു. 2006 ബാംഗ്ലൂരാ ഏഷ്യൻ മീറ്റ് നടന്നത്, അതുകൊണ്ട് അവിടെ പങ്കെടുത്തു. പിന്നെ സിംഗപ്പൂരും ചൈനയും പോയി. 2016 സിംഗപ്പൂര്, 17 ചൈനയിലെ. അല്ല, ഈ ഏഷ്യൻ മീറ്റ് പോയിട്ട് പിന്നെ എന്ത് കിട്ടി? അത് 2 വെള്ളി മെഡലും 1 സ്വർണ്ണോ 3 വെള്ളിയും 3 വെങ്കലോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്ര എനിക്ക് കിട്ടിയുള്ളൂ. എന്ത് കിട്ടി? അത് 2 വെള്ളി മെഡലും 1 ഗോൾഡും എല്ലാം കൂടെ ഇന്ത്യക്ക് വാങ്ങിച്ചു കൊടുത്തു. ഒരു വെങ്കലം ചന്തേ പോയി സാധനം വാങ്ങിക്കുന്നില്ല. അമ്മ എന്തോ, നിങ്ങള് ഒരു പ്രതിഭാസമാണ്. അല്ല, നിൽക്കുന്നത് ഇന്ത്യയുടെ ഒരു അഭിമാനമല്ല. ഞാൻ ഈ മെയ് മാസത്തിലും വേറൊരു ഇതിന്റെ മത്സരത്തിന്റെ സ്റ്റേറ്റ് മീറ്റ് വരെ പോയി. അത് കോഴിക്കോട്ടായിരുന്നു. അതിന് പോയി 5 കിലോമീറ്റർ നടത്തത്തിനും 200 മീറ്റർ ഓട്ടത്തിനും 2 സ്വർണ്ണ മെഡലും ചേടാ. അല്ല, ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്ന് പിന്നെ പ്രത്യേകിച്ച് ചൈനക്കാരൊക്കെ ഭയങ്കര ഓട്ടക്കാരാ, അതിനെയൊക്കെ ബീറ്റ് ചെയ്ത് സ്വർണം വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. സാറേ, ചൈന ഓട്ടം കിട്ടില്ല, ചൈനക്കാർ തന്നെ സ്വർണം കൊണ്ടുപോയി. ഹോങ്കോങ് സെക്കൻഡ് കൊണ്ടുപോയി, ഇന്ത്യക്ക് തേർഡ് കിട്ടിയുള്ളൂ. എന്തെങ്കിലും പറഞ്ഞ അവരൊക്കെ വാങ്ങിക്കായിരുന്നു, കാരണം പറഞ്ഞാൽ മതിയായിരുന്നു. അല്ല, ചൈനയില് ഏഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ 3 സ്ഥാനം. അത് ചില്ലറയല്ലമ്മ, അതിപ്പോ 3 കിട്ടി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓട്ടോ നടത്തോ? ചാട്ടോ ഉണ്ടെന്ന് പറഞ്ഞു. ചാട്ടം അത് കൊച്ചിലായിരുന്നു, ഇപ്പൊ ഞാൻ പ്രായായില്ലേ. ആര് പറഞ്ഞു? കണ്ടാ പറയണ്ടേ. പിന്നെ കാലൊടിഞ്ഞ് വീട്ടിൽ കണ്ട് പിള്ളേരെ എന്നാ നോക്കണ്ടേ 3 മാസം? അത് നോക്കണം. അതിലും നല്ലത് വേണ്ടാന്ന് വെക്കുകയല്ലേ. 3 മാസം നോക്കണം. കാരണം 2018 ഒരു ആക്സിഡന്റ് ഉണ്ടായി ബാംഗ്ലൂർ വെച്ച് നാഷണൽ മീറ്റിന് പോയപ്പോ. അന്ന് അവിടെ വണ്ടി കയറി, കാലാക്കൂടെ വണ്ടി കയറി പോയിട്ട് ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ഇറച്ചിക്കട തൂക്കിയിട്ടിരിക്കുന്ന പോലെ കാല് കിടക്കുന്നുണ്ട്. എനിക്ക് നിലവിളി വന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ഞാൻ ഏഷ്യൻ മീറ്റിൽ പോയിട്ട് വരെ പ്രൈസും മേടിച്ചോണ്ട് വന്നിട്ടുള്ളൂ. ഇത് നാഷണൽ മീറ്റിൽ പോയിട്ട് പങ്കെടുക്കാൻ ഒത്തില്ല. ഒക്കെ അതെ വാക്കറുമായിട്ട് വരുമ്പം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതികരണം എന്താണെന്ന് അറിയാൻ കാരണം നിലവിളി വന്നില്ല.
അമ്മ ഈ പെട്ടെന്ന് നമുക്ക് ഓടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു ഇത് വന്നു നമ്മൾ പോയി ഓടി അങ്ങനല്ല. അല്ല അല്ല, പ്രാക്ടീസ് വേണ്ട, പ്രാക്ടീസ് ചെയ്യണം. അതെങ്ങനെയാ? അത് ഞാൻ രാവിലെ എണീറ്റ് ആറുമണി കഴിയുമ്പോഴത്തേക്ക് റോഡെ കൂടെ പ്രാക്ടീസ് ചെയ്യും. അപ്പം കുറെ ആൾക്കാർ നമ്മളെ തെറിയൊക്കെ പറയാറുണ്ട്. കാര്യം അവർക്ക് വീട്ടിൽ വേറെ വേല ഒന്നും ഇല്ലെന്ന് ചോദിച്ചിട്ട് അതൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ട് ഇതിലെ കൂടെ കെട്ടി ഇതിലെ കൂടെ വിടാറ പതിവ്. പിന്നല്ല, അത് നമുക്കൊരു ബാധകമല്ല. പിന്നെ എന്നിട്ട് പിന്നെ ഞാനോടും. പിന്നെ രണ്ടു പ്രാവശ്യം എന്റെ പുറകെ വണ്ടിക്കാരൊക്കെ വന്നു. അതായത് റാച്ചുട്ടും ഷൂ ഒക്കെ ഇട്ട് ഓടുമ്പോ ഇത് ആരാ ഓടണമെന്ന് അറിയാൻ മേല. അപ്പൊ അവര് പുറകെ വന്നു. പുറകെ വന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം പറ്റെ വന്നപ്പോ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി. അപ്പൊ അവര് സ്ലോ ചെയ്തു. രണ്ടാമത് ഒന്ന് ഓടാൻ ഞാൻ നോക്കി, അപ്പോഴും സ്ലോ ചെയ്തു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ നിന്നു. നിന്നപ്പോ അവര് കാറും കൊണ്ടുപോയി. അതുപോലെ ഒരു സൈക്കിൾ കാരണം വന്നു, അതും ഇതുപോലെ തന്നെ. അങ്ങനെ രണ്ടു പ്രാവശ്യം പുറകെ ആള് വന്നു. ദൈവമേ, ഈ പ്രായത്തിലോ? ആ ഈ പ്രായത്തിൽ അവർക്ക് പ്രായം അറിയാൻ മേലല്ലോ മാഡം. പുറകെ നോക്കുമ്പോ അവര് ഡ്രസ്സേ നോക്കിയുള്ളൂ. ശരി, അപ്പൊ അമ്മ തുടങ്ങാമ്മ. തുടങ്ങ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യുവർ ടൈം സ്റ്റാർട്ട് നൗ. എന്റെ പേര് വാസന്തി. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നും വരുന്നു. എനിക്ക് വയസ്സ് 73. പക്ഷെ കണ്ടാൽ ഒരു 37 തോന്നും. അതിലും കുറച്ച് തോന്നിയാൽ എനിക്ക് സന്തോഷമുള്ളൂ. 25 മുതൽ തോന്നിയാൽ എനിക്കൊരു പരിഭവമില്ല കേട്ടോ. എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഓട്ടമാണ്. സച്ചിൻ പറഞ്ഞ പോലെ, ഓട്ടം ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഞാൻ ഇവിടം വരെ വരാൻ കാരണം എൻ്റെ അമ്മയാണ്. ഒരിക്കൽ അമ്മ എന്നെ തല്ലാൻ വന്ന് ഞാൻ ഓടി. അപ്പം എന്നോട് അമ്മ ചോദിച്ചു, നീ എവിടം വരെ ഓടും? അപ്പം ഞാൻ വാശി കയറി സ്പീഡിൽ ഓടി. ഓടിയപ്പം അമ്മ പിന്നെ വന്നില്ല. ഞാൻ അങ്ങനെ ഓട്ടം തുടങ്ങി. അന്ന് മുതലാണ് എൻ്റെ മനസ്സിലൊരു കായിക താരത്തിൻ്റെ ഇതായത്. അപ്പം ഇത് ഓട്ടം വെറും ഓട്ടമല്ല, അല്ല ഉശിരൻ ഓട്ടമാണ്. ചിലർ വിചാരിക്കും ഒളിച്ചോട്ടം വന്ന്, ഇത് അതൊന്നും അല്ല. പി ടി ഉഷയുടേതുപോലെ നല്ല സ്റ്റൈലൻ ഓട്ടം. ഈ പ്രായത്തിൽ ഞാൻ ഓടി ഓടി കുറേ മെഡലും സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അഴകിയ രാവണൽ ഇന്നസെൻറ്റ് ചോദിക്കുന്നില്ല, ഓട്ടക്കാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യമെന്നല്ലേ. ഞാൻ നിങ്ങളുടെ ഒരു ചിരി ഇരു ചിരി ബെമ്പർ ചിരിയിൽ തോന്നക്കൽ പഞ്ചായത്തിൽ നിന്ന് അരി പെറുക്കാൻ ഒക്കുമോ എന്ന് നോക്കാൻ വന്നതാ. റേഷൻ കട വഴി സർക്കാർ ഇഷ്ടം പോലെ അരി തരുന്നുണ്ട്. എന്നാലും ഒന്ന് പെറുക്കി നോക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ. ചിരി ഓട്ടം പോലെ തന്നെ, ചിരി ഒരു സ്പോർട്സ് ഐറ്റമാണ്. ചിലരുടെ ചിരി കണ്ടിട്ടില്ല, ഓട്ടം പോലെ ഒരു സ്പീഡ് ചിരി. ചിലരുടെ ചിരി ചാട്ടം പോലെ, അതായത് ഒരു സ്പീഡ് ചിരി ചിരിച്ചിട്ട് ഒരു വലിയ ചിരി ചിരിച്ച് നിർത്തും. ചിലരുടെ ജാവലിംഗ് ത്രോ പോലെ, അതായത് അവർ ചിരി നമുക്ക് ത്രോ ചെയ്ത്. ചിലരുടെ ചിരി ഷോർട്ട് പുട്ട് പോലെ, ചിരിക്കാൻ ഇച്ചിരി പാടാ. ചിരിച്ചാലും ഒരു മുക്കി ചിരിയെ വരും. അതുകൊണ്ട് ചിരിയും ഒരു സ്പോർട്സാണ്. ഇതൊരു കോമ്പറ്റീഷൻ അല്ലാത്തത് കാരണം എനിക്ക് ഇന്ന് വരെ ഗബ്ബൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ സാധാരണ എന്തെങ്കിലും ആരെങ്കിലും കട്ടന്നാൽ അവരെ പോലീസുകാരോ നാട്ടുകാരോ ഓടിച്ചിട്ട് ഇടിക്കാറാണ് പതിവ്. പക്ഷേ ഞാൻ ഒരു സ്പോർട്സ് താരമായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ പാട്ട് മത്സരം നടക്കും. ഞാൻ എല്ലാ പ്രാവശ്യവും ചേരി, എനിക്ക് ഒരിക്കലും സമ്മാനം കിട്ടാറില്ല. ഒരു പ്രാവശ്യം ഞാൻ ഒരു ട്രോഫിയും കട്ടുകൊണ്ട് ഓടി. ഓടിയപ്പോൾ സാറും വരും പിള്ളേരും എൻ്റെ പുറകെ വന്നു. എന്നെ പിടിക്കാൻ പറ്റിയില്ല. അന്ന് വൈകുന്നേരം സ്പോർട്സ് സാറ് വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ്, അവൾ പാട്ട് പഠിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടാകിയല്ല, അതുകൊണ്ട് അവളെ ഓട്ടത്തിന് വിട്ടാൻ പറ്റുന്നു. അന്ന് സത്യം പറഞ്ഞെന്നാൽ ഞാൻ ആ ട്രോഫി മോട്ടിച്ചത് കൊണ്ടാണ് ഇന്നൊരു സ്പോർട്സ് താരമായത്. പിന്നീട് എൻ്റെ ചിന്ത മുഴുവൻ സ്പോർട്സേ എന്നാണ്. വീണ്ടും സ്കൂളിൽ നടത്തിയ എല്ലാ മത്സരങ്ങൾക്കും എനിക്ക് കുറേ ട്രോഫി കിട്ടി. ഒരു ദിവസം ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇനി എനിക്ക് ട്രോഫി വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും മേടിച്ച് തന്നാൽ മതി. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ്, നിനക്ക് പൊറോട്ടയും സാമ്പാറും മേടിച്ച് തരാമെന്ന്. അടുത്ത മത്സരവും കഴിഞ്ഞു. അപ്പം ഞാൻ തോറ്റുപോയി. സാറ് വന്ന് ചോദിച്ചാൽ, എന്താടി നീ തോറ്റത്? സാറേ, സാറ് പൊറോട്ടയും സാമ്പാറും അല്ല പറഞ്ഞു. എൻ്റെ കൂട്ടത്തിലോടിയവർ പറഞ്ഞു, തോറ്റു കൊടുക്കാമെങ്കിൽ പൊറോട്ടയും ഇറച്ചിയും മേടിച്ച് ബീഫും മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ സമ്മതിച്ച്, തോറ്റതാ സാറേ. സാറെന്നെ കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ ഉടനെ ചോദിച്ചു, സാറേ പൊറോട്ടയും ബീഫും ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ? എനിക്കും ഇഷ്ടമാണ്, എൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാണ്. അയ്യോ, അന്നേരം ഒരു കാര്യം ഓർത്ത്, ഒരിക്കൽ ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു കടയിൽ പോയി. കടയിൽ പോയപ്പോൾ കള്ളം വന്ന് നമ്മുടെ മാല പൊട്ടിച്ചോണ്ട് പോയി. അമ്മ എന്നെ നോക്കി, ഞാൻ ഓടി. ഞാൻ ഓടി 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 കള്ളൻ്റെ മുമ്പേ കയറി ഓടുക. അപ്പോൾ പുറകെ കൂടി ഒരു വണ്ടി വന്നു, അതേ കയറി കള്ളൻ രക്ഷപ്പെട്ടു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അമ്മ എന്നോട് ചോദിച്ചെടി, നീ കള്ളനെ പിടിച്ചില്ലേ? അന്നേരം ഞാൻ അമ്മയോട് പറയാം, അമ്മ ഇതൊരു മത്സരമാണെന്നും പറഞ്ഞാൽ ഞാൻ ഓടിയത്. കള്ളനെ പിടിച്ചുമില്ല, അമ്മയുടെ മാലയും പോയി. ഓടിയത് കൊണ്ട് പ്രയോജനമില്ല. ഇതുപോലെ
ഒത്തിരി ഒത്തിരി കഥകളുണ്ട് എൻ്റെ സ്പോർട്സ് ജീവിതത്തിൽ. ഇത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണം, തന്നില്ലെങ്കിൽ ഞാൻ ഈ ഇരിക്കുന്ന പണപ്പെട്ടി കാർത്തിക്കനെ എടുത്തോണ്ട് ഓടും. നിങ്ങൾക്ക് തന്നെ ഓടി പിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും തരില്ലേ മഞ്ജു മോളെ? ഞാൻ നിർത്തുന്നു, നന്ദി, നമസ്കാരം. അമ്മാ, എന്തോ അമ്മ ഒരു രസികത്തിയ. ഈ രസികത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജന്മനായി തമാശയല്ല വളരെ സരസമായി സംസാരിക്കാൻ പറ്റുകയെന്ന് പറയും. ആ ഒരു കഴിവ് അമ്മയ്ക്ക് ജന്മന കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തില് സൈഡിൽ ഓട്ടം കിട്ടിയെന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു അമ്മയുടെ പെർഫോമൻസ് കണ്ടോണ്ടിരിക്കാനായിട്ട്. ശരിക്കും ഒരു പെർഫോമൻസ് ആയിട്ട് തോന്നിയില്ല, വളരെ നിഷ്കളങ്കയാണ് അമ്മ. അപ്പൊ അമ്മ ഞങ്ങളോട് സംസാരിച്ച് മക്കളോടൊക്കെ ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ ഫീൽ ചെയ്തുള്ളൂ. വളരെ മനോഹരായിരുന്നു കേട്ടോ, നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെ എന്റെ പേരക്കുട്ടികൾക്കും ഒക്കെ ഒരു ഹായ് പറയാം. പറയാം അവസാനം എല്ലാവർക്കും ഹായ് പറയാം. എല്ലാവർക്കും ഹായ് ഉണ്ടേ. എന്തായാലും അമ്മേ, നമുക്കൊരു സ്ക്രിപ്റ്റ് അവതരിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. അമ്മയുടെ കുറെ അനുഭവങ്ങളും കുറെ രസകരമായ സന്ദർഭങ്ങളും ഒക്കെ ഒരു കഥയിലൂടെ പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ചു. ഞങ്ങൾ നല്ല രസമായിട്ടിരുന്ന് കേൾക്കുകയും ചെയ്തു. നല്ല രീതിയിൽ അമ്മ അത് പെർഫോം ചെയ്യുകയും ചെയ്തു. ഭയങ്കര മിടുക്കിയാണ് ഒരു കലാകായിക താരം എന്നാണ് ഞാൻ പറയുന്നത്. കലാകായിക താരം സത്യവ. അപ്പൊ അമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞില്ലേ? തരണമെന്ന് ഞാൻ പറഞ്ഞു. ന്യായമായ കാര്യം അല്ല, എന്തെങ്കിലും അല്ല, കാര്യമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. തിരിഞ്ഞു നോക്കിക്കോ. ഇത് പോരാ, ഇനി പോയി ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് വാങ്ങിച്ചോണ്ട് വരണം വീണ്ടും. രണ്ടുപേര് ചിരിച്ചു. 15,000 രൂപ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. കിറ്റില്ല, കിറ്റ് വേണോ? കിറ്റ് വേണം. ശരി, പല്ലൊക്കെ ഉണ്ടോ? പല്ലും കുഴപ്പമൊന്നുമില്ല, തിന്നാനല്ലേ. ഈ നിൽക്കുന്ന നമ്മുടെ സ്പോർട്സ് താരം ദേവ് സ്നാക്സിന്റെ ഒരു പ്രേമിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ ദേവ് സ്നാക്സ് നൽകുന്ന ഒരു സമ്മാനമുണ്ട്, കിറ്റ് കൊണ്ടുവെക്കോ കേട്ടാ. ചോദിച്ചു മേടിച്ചു. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ഓക്കെ. ഇതാണോ കോമഡി പറയാ അറിഞ്ഞുകൂടെന്നും പറഞ്ഞു പോയത്? കോമഡി അടിച്ചവരെല്ലാം മലത്തി അടിച്ചു കളഞ്ഞല്ലോ. അമ്മ ഏതൊക്കെ ഇവന്റിലാ ഓടുന്നത്? 5 കിലോമീറ്റർ നടത്താം, 5,000 മീറ്റർ ഓട്ടം. ഓ, രണ്ടായിട്ടേ തരുമോ? രണ്ടോ ഒന്നാണ്, പക്ഷെ പറയുമ്പോ വാക്കിംഗ് പറയുമ്പോ 5 കിലോമീറ്റർ എന്നാ പറയുള്ളൂ, മറ്റത് 5,000 മീറ്റർ ഓട്ടം അങ്ങനെ പറയുള്ളൂ. ഇനിയും കൊറേ മെഡലുകൾ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്റെ. ഓക്കെ, പോയിട്ടോ. അടിപൊളി, അടിപൊളിയായിരുന്നു സുഹൃത്തുക്കളെ. നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വരുന്നു, ചില കളികൾ കാട്ടാനും ചിലത് കളിക്കാനും. അതെ മോനെ, ആ സ്റ്റേജിൽ പോയി കാണിച്ചാ മതി. നിങ്ങൾ കാട്ടാനൊക്കെ ആയിട്ട് കുറച്ചുനാൾ ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. അതെ, കൊറേയായി. 1 വർഷമായി. 1 വർഷമായല്ലേ? അതെ. റെഡിയാണ്? അടിപൊളിയാക്കിട്ടോ. ഹലോ, ഹായ്. ഹായ്. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യമല്ലേ വരുന്നത്? അതെ, ഇത് രണ്ടാമത്തെ പ്രാവശ്യം. എവിടുന്നാണ്? പാലക്കാട്. പേരൊന്ന് പറഞ്ഞേര്. പേര് ആദർശ്. പ്രബലാമണി. പ്രബലാമണി അല്ല, അന്ന് വന്ന് പോയിട്ടെ. പാലക്കാടുള്ള ആൾക്കാർക്ക് നിങ്ങളുള്ള സ്നേഹം എങ്ങനെയാണ്? അമ്മ പറയോ.
ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു. എല്ലാവരും എന്റെ ഫാനായിരുന്നു. എവിടെ പോയാലും ഒരു ആശുപത്രി പോയാലും അടക്കം ഞങ്ങളെ വെച്ച് ചേച്ചി നിങ്ങൾ ബമ്പർ ചിരി വന്നിട്ടില്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് ഒരുപാട് എന്താ പറയാ എനിക്ക് പറയാൻ കിട്ടണില്ല. പക്ഷെ അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് വനിതാ ദിനത്തിന് ആദരവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആണോ? എന്നിട്ട് എന്തേ ഇത്രയും വൈകി വരാൻ? കഴിഞ്ഞ വർഷം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഞാന് വർക്കിന്റെ ഭാഗമായിട്ട് പുറത്ത് വേറൊരു തമിഴ്നാടായിരുന്നു. അല്ല, അന്ന് വന്ന് പോയതിന് ശേഷം വീണ്ടും വരാനായിട്ടുള്ളൊരു കൊതി തോന്നിയില്ല ഇങ്ങോട്ട്? അയ്യോ, അത് മാത്രമേ ഉള്ളൂ. എന്നും എപ്പോ പോകാ? എല്ലാവരും പറയുന്നത് ചേച്ചി അമ്മയും മോനും ഒന്ന് പൊയ്ക്കൂടെ, ഞങ്ങൾക്കേ പോവാൻ കിട്ടണില്ല. പോയി പൊളിച്ചിട്ട് വരണ്ടേ, പോകൂ പോകൂ എന്നിട്ട് ഞങ്ങളെ അയച്ചു വിടണം. മരണ വീട്ടിലൊക്കെ പോയല്ലേ അമ്മ, ഇപ്പൊ അവിടെ കിടക്കുകയാണ്. ചേച്ചി എന്താണ് നിങ്ങൾ പോണില്ലേ എന്നൊക്കെയാണ് നായികയുടെ ഓഡിഷനാ? ഒരു പാവപ്പെട്ട വീട്ടിലെ പാലക്കാടൻ പെണ്ണ്. അതെ അതെ, ശരി സാറേ, ഞാൻ തിരിച്ചു വിളിച്ചോടാ. അവൾ വന്ന് വിട്ടാൾ, അവൾ വന്ന് വിട്ടാൾ. വത്സമ്മ? ജാനുമ്മ. ഏ വത്സമ്മ? ഞാൻ ജാനുമ്മാന്ന്. എന്ത് ചെയ്യണു? ഞാൻ വീട്ടമ്മ. ഏ, ഇപ്പൊ ജാനുമ്മ എന്ന് പറഞ്ഞിട്ട്? ഞാൻ എന്റെ പേര് ജാനുമ്മ, ഞാനൊരു വീട്ടമ്മ. ഓ അങ്ങനെ. ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? എന്റെ മനസ്സിലുണ്ടായിരുന്ന നായിക അച്ചടിച്ച് വെച്ചിരിക്കല്ലേ ചേച്ചി. ചേച്ചി എന്താ ഈ സിനിമ ഓഡിഷനിലേക്ക് വരാനുള്ള കാരണം? സാറേ, എന്റെ ഭർത്താവ് വർഷങ്ങളായി കിടപ്പിലാണ് സാറേ. ഞാൻ ഒരാള് കൊണ്ടുവന്നിട്ട് വേണ്ട സാറേ കഴിയണെങ്കിൽ. അപ്പൊ ചേച്ചി സിനിമയ്ക്ക് ഒരു വലിയൊരാളായിട്ട് വേണം ചേച്ചിയുടെ ഭർത്താവിനെ നോക്കാൻ, അല്ലേ? പിന്നെ ഞാൻ സിനിമയിൽ കയറി വലിയൊരാളായി സെലിബ്രേ ഒരു പുതിയ ഒരാളെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കേ. ഭർത്താവ് വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഭർത്താവ്? അയാള് വെട്ടിയിട്ട വാഴ പോലെ കിടക്കുകയല്ലേ. ആ വാഴ കായ്ക്കണില്ല, പൂക്കണില്ല. അതിന്റെ കാലാവധി ഒക്കെ കഴിഞ്ഞു സാറേ. ബെസ്റ്റ്, കൊള്ളാം. അതെന്തോ ആയിക്കോട്ടെ, ചേച്ചി ഇതിനു മുമ്പ് എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? വല്ല നാടകത്തിൽ എന്തെങ്കിലും? സാറേ, നാടകത്തിൽ അഭിനയിച്ചില്ല, ജീവിതത്തില് നന്നായി അഭിനയിച്ചിട്ടുണ്ട് സാറേ. ജീവിതത്തിന് അഭിനയിക്കാനോ? വെള്ളിയാഴ്ച ദിവസം പലിസക്കാരൻ വരില്ലേ, രണ്ടാള് വരും സാറേ. ഞാൻ ഇവിടെ നിങ്ങൾ ഇവിടുന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാകും. ചേച്ചി ഇതിനു മുമ്പ് എന്ത് ജോലിയാ ചെയ്തത്? സാറേ, ഞാനൊരു കല്യാണ പണിക്കാണ് സാറേ പോയിരുന്നത്. വെപ്പുകാരിയോടെയാണ് പോയത്. കല്യാണച്ചൊക്കെ ഒരു ദിവസം ബാത്റൂമില് വെള്ളമില്ല പറഞ്ഞു, വെള്ളം വേണം പറഞ്ഞു. അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കൊടുത്തു സാറേ. എന്നിട്ട് പിന്നീട് അല്ലേ അറിയുന്നത്? എന്ത്? ചേന കഴുകിയ വെള്ളമാണെന്ന്. എന്നിട്ട് ചേന കഴുകിയ വെള്ളം കൊണ്ട് ചന്തി കഴുകിയാലുള്ളത് അവസ്ഥ അറിയാലോ സാറേ. യോ, അങ്ങനെ നിങ്ങ കല്യാണം മുടക്കിയല്ലേ? മുടങ്ങി. ശരി, അതെന്തോട്ടോ, നമുക്ക് സിനിമയിലേക്ക് വരാം. എന്റെ സിനിമയിലെ കഥ എന്ന് പറഞ്ഞ എൽസമ്മ എന്ന സിനിമ ഹിറ്റായ എൽസമ്മ എന്ന ആൺകുട്ടി, അതിന്റെ രണ്ടാം ഭാഗം വത്സമ്മ എന്ന പെൺകുട്ടി. എൽസമ്മ അതിൽ പത്രം ഇട്ട് ജീവിക്കുന്നു, വത്സമ്മ പനയെ കയറി പനം കള്ളു ചെത്തി ജീവിക്കുന്നു. ചേച്ചി പന കയറേണ്ടി വരും സാറേ. കള്ളു നിറയെ കുടിക്കാനേ സാറേ. കള്ളു കുടിക്കേ ചേച്ചി? കള്ളു കുടിക്കണ്ട, ചെത്തിയാ മതി. ചേച്ചി പന കയറണം. എന്തിനു സാറേ പന കയറുന്നത്? പിന്നെ പന കയറാണ്ട് പന കുനിഞ്ഞ് തന്ന് ചെത്തിക്കോ ചെത്തിക്കോ പറഞ്ഞ് കാണിച്ചു തരും. ചേച്ചി പന കയറണം സാറേ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഞാൻ എന്ത് വേണം ചെയ്യും സാറേ. ഗുഡ്, ഇതാണ് വേണ്ടത്. നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു സാറേ. എനിക്ക് കട്ടിലും വേണം, അലമാരിയും വേണം. അലമാരിയാ? സാറല്ലേ പറഞ്ഞത് ഫർണിച്ചർ വാഗ്ദാനം ചെയ്തു. അയ്യോ, ഫർണിച്ചർ അല്ല ഫ്യൂച്ചർ, ഫ്യൂച്ചർ. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെ എന്റെ ഒരു സിനിമ പോലും പരാജയപ്പെട്ടിട്ടില്ല. അത് ചുമ്മാ. കടം കയറിച്ചത്ത എന്റെ രണ്ട് പ്രൊഡ്യൂസറാണ് സത്യം. സത്യം? ചേച്ചി എന്റെ സിനിമയിലെ നായിക എന്ന് വെച്ചാ വേദനയുടെ തീയിൽ വെന്തുരുകി മരണത്തിന്റെ കമ്പിയിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പാവം മിണ്ടാ പ്രാണിയാണ് സാറേ. സിനിമ ഉണ്ടാക്കേ, അതാ അൽഫാം ഉണ്ടാക്കേ. അൽഫാം ഉണ്ടാക്കേ? സാറല്ലേ പറഞ്ഞത് കമ്പി കടന്ന് കറങ്ങി ചുറ്റി കറങ്ങണത് എന്താണ് സാറേ? അൽഫാം തന്നെയല്ലേ. എന്റെ പൊന്ന് ചേച്ചി നമിച്ചു, ഇനി നമുക്ക് ആക്ടിങ്ങിലേക്ക് പോകാം സാറേ. ഓട്ടോയിൽ പോണ, ബസ്സിന് പോണാ? എന്തിന്? ആക്ടിങ്ങിലേക്ക്. ആക്ടിങ്ങിലല്ല ചേച്ചി, ആക്ടിങ് ആക്ടിങ്. ഞാൻ ചേച്ചിക്ക് ഇപ്പൊ ഒരു സിറ്റുവേഷൻ തരാം. എനിക്ക് ഒരെണ്ണം ജാസ്തി വേണം. എന്ത്? ചേച്ചി രാവിലെ വന്നാണേ കഴിക്കാൻ കൊടുക്കാൻ. അയ്യോ, ഇത് തിന്നണ സാധനമല്ല സിറ്റുവേഷൻ, ഒരു സന്ദർഭം തരാം. അതുപോലെ അഭിനയിച്ചു കാണിക്കോ. ചേച്ചി പനയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു. അയ്യോ,
ചേച്ചി എന്തുപറ്റി? എനിക്ക് എനിക്ക് മനേന്റെ മോളിൽ താഴോട്ട് നോക്കിയ തലവർത്തിരിഞ്ഞു വീഴില്ലേ? എന്റെ ചേച്ചി ഇത് അഭിനയം. മനയുടെ മോളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുന്നു. അത്രക്ക് വേണ്ട, അതിന്റെ പകുതി പൈസ ഞാൻ തരുള്ളൂ. അതുമില്ല, അതിന്റെ പകുതിയെ തരുള്ളൂ. പൈസ തരില്ല, ഇത് മതി, ഇത് മതി. താഴോട്ട് നോക്കുമ്പോ ചേച്ചിയുടെ കാമുകനെ ഒരാൾ ഉപദ്രവിക്കുന്നു. ചേച്ചിയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാന് സുഖമായിരുന്ന് നോക്കിയിരിക്കും. എന്താണ് മനസ്സിലായില്ല? താഴെ അടിപണങ്ങണതേ, പനന്റെ മോളിൽ ഇരുന്ന് എല്ലാവരും കാണാൻ പറ്റുമോ? എന്റെ ചേച്ചി ഇതൊരു റിയലിസ്റ്റിക് മൂവിയാണ്. പനേന്ന് ഇറങ്ങി വന്നവന് ഇടിക്കു ചേച്ചി. തല്ലും. എന്റെ ചേച്ചി ലൂസിഫർ കളിക്കാതെ ചേച്ചി ചേച്ചിയുടെ ശൈലിയിൽ അടിക്കോ. എന്റെ ശൈലിയിൽ? അതെ. സാറിങ് വന്നേ. ആ ചേച്ചിയുടെ. എന്റെ ക്യാമറയുടെ ലെൻസ് പൊട്ടിക്കിടക്കാണ്, അത് നേരെയായിട്ട് പോരെ. ശരിക്കും പൊട്ടിയാ? പൊട്ടിപ്പോയി. പ്രബലാമണിക്ക് മറ്റേ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ മൈക്കിൾ ജാക്സൺ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറ്റുള്ളൂ. ഇങ്ങനെ ഉഷിരായിട്ടുള്ള സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ് പുള്ളിക്കാർക്ക് ഇഷ്ടം തോന്നുന്നു. നോർമലായിട്ട് നിന്ന് കളിക്കാനേ ഇഷ്ടമല്ല. എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയാലും അതിനകത്തൊരു രണ്ട് അഭ്യാസം ഇൻക്ലൂഡ് ചെയ്യും. നന്നായി ചെയ്തു രണ്ടുപേരും. ഇടയ്ക്ക് ചെറിയ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ചെയ്തു തീർത്തു. പക്ഷേ നിങ്ങൾ സ്ക്രിപ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കണം. സ്ക്രിപ്റ്റ് ലാഗ് വന്നു പോയാൽ പിന്നെ നമുക്കത് കയറി കിട്ടാൻ പാടാ. കളിച്ച് കേറണം അല്ലെങ്കിൽ. കേട്ടോ, സ്ക്രിപ്റ്റില് തമാശകൾ മാക്സിമം ഉൾക്കൊണ്ട്, കാരണം ഇതിലിപ്പോൾ ഡയലോഗ്സ് മാത്രം പറഞ്ഞു പോവായിരുന്നു, തമാശകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ലാസ്റ്റ് മാത്രം ആ റൗണ്ട് അടിച്ചപ്പോൾ മാത്രമാണ്. പിന്നെ ഒരു കഥ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഓഡിഷൻ നടക്കുന്ന സ്ഥലത്ത് ഒരാൾ അഭിനയിക്കാൻ വരുന്നു, ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇതിലെല്ലാം തമാശകൾ കയറ്റാനുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ടാക്കി വെക്കണം. അപ്പോഴാണ് നമുക്ക് ചിരിക്കാൻ പറ്റുന്നത്. കുഴപ്പമില്ല, നിങ്ങളെ സാധാരണക്കാരല്ലേ, ഇതിനു മുമ്പും രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആ ഒരു ഒരു ഫ്ലോയുടെ ഒരു കുറവുണ്ട്, അത്രയുള്ളൂ. പ്രബലാമണിക്ക് ഈ സ്കിറ്റിൻ്റെ അകത്ത് ഒരു മ്യൂസിക്കും ഡാൻസും ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ടോ? വിഷമമുണ്ടോ? ഉണ്ടോ? ആ അതാണ്. എന്നാലും മ്യൂസിക്കും ഡാൻസ് ഇട്ട് തരട്ടെ, ചെയ്യാവോ? ഡാൻസ് ചെയ്തോണോ? എത്ര കിട്ടിയെന്ന് തിരിഞ്ഞു നോക്കൂ. അപ്പം ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. ഓക്കെ, നീ ആ പാട്ട് ഇട്ട് കേട്ടോ, ഡാൻസ് ചെയ്യോ. ഓക്കെ, സാറ് കളിക്കും. സാറിന് ഒരു പ്രശ്നമില്ല, സാറ് കളിക്കും. സാറ് കളിക്കും അമ്മയുടെ കൂടെ. നിങ്ങളുടെ ഫാന് എല്ലാവരും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അന്വേഷിച്ചിരിക്കുന്നു. 5000, 15000,
50,000. അതായത് ഒരു ചിരി, ഇരു ചിരി, ബമ്പർ ചിരി. ബാ ബാ, മൂന്ന് പേര് ബാ, നമുക്ക് മൂന്ന് പേർക്ക് ഒന്നിച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ നല്ലൊരു കളർഫുൾ എപ്പിസോഡ് അല്ലായിരുന്നു. ആ ബമ്പർ അടിച്ച അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ബമ്പർ ആയിരുന്നു കേട്ടോ. പുതിയ ഭയമാര് ഞാൻ പ്രതീക്ഷിച്ചേയില്ല. നല്ല രസമായിട്ട് ചെയ്തു, നല്ല ടെൻഷനിൽ നിൽക്കായിരുന്നു അവര്. പക്ഷെ കിട്ടില്ല, ഒരു സാധനം കൈ വെച്ചിട്ട് ടെൻഷൻ അടിച്ചോണ്ടിരുന്നു. 100 രൂപ 2 രൂപയും 100 രൂപ 2 രൂപയും. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, ദേവ് സ്നാക്സ് ഒരു ചിരി ഇരുത്തിരി ബമ്പർ ചിരി കോ പവേർഡ് ബൈ അമൃതവേണി ഹെയർ ഇലിക്സർ ആൻഡ് കൊമാക്കി ഇലക്ട്രിക് വെഹിക്കിൾസ് അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ മറ്റൊരു എപ്പിസോഡോട് അവസാനിക്കാൻ പോവാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അണ്ണ ചേച്ചി ഇക്ക, ഞാൻ ആക്ടിങ് പഠിക്കാൻ എന്തായാലും തീരുമാനിച്ചു. അതിനെന്താ ചെയ്യേണ്ടെന്ന് അറിയാടാ, നീ ആദ്യം ഫോണ് വല്ല കായലും കൊണ്ട കളയണം, എന്നിട്ട് ഞാൻ ആരെങ്കിലും പോയിട്ട് ആ മീശ വെച്ചിട്ട് അഭിനയിച്ച് നോക്കണം. അപ്പൊ നിനക്കത് പഠിക്കാൻ പറ്റും. അതിൽ വേറെ ഒരു ആയുർവേദത്തിലൊരു സംഭവം ഉണ്ട്. അളവല്ല, വെണ്ണയില്ലേ, വെണ്ണ വെണ്ണ എടുത്ത് ഉച്ചയിൽ വെക്കണം, എന്നിട്ട് വെയിലത്ത് ഉച്ച വെയിലിൽ നിക്കണം കുറെ നേരം.